ആലപ്പുഴയിലും മഴ നാശം വിതയ്ക്കുന്നുണ്ട്. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ രണ്ട് മരങ്ങളാണ് കടപുഴകി വീണത്. സ്കൂൾ ബസ്സിന് മുകളിലേക്കാണ് മരം വീണത്. ഫയർഫോഴ്സ് എത്തി ഇത് മുറിച്ചു മാറ്റുകയും ചെയ്തു. തിരുവനന്തപുരം പാലോട് പെരിങ്ങമലയിൽ ഇടിമിന്നലിൽ വീട് തകർന്നിട്ടുണ്ട്. വർക്കല ഹെലിപ്പാഡ് ക്ലിഫ് മേഖലയിലെ നടപ്പാതയിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. അങ്ങനെ വലിയ രീതിയിലുള്ള മഴക്കെടുതിയാണ്, അതിൻ്റെ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ മിനിറ്റിലും അതിൻ്റെ അപ്ഡേറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സുനീഷ അയ്യല്ലൂരുണ്ട് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങളുമായി. സുനീഷ, മൺസൂൺ എത്തുന്നതിന് മുൻപ് തന്നെ ഈ പേമാരി കൊരിച്ചൊരുക്കുകയാണ്. വലിയ നാശനഷ്ടങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. മഴക്കെടുതികൾ രൂക്ഷമാണോ സംസ്ഥാനത്താകെ? വിനീത, അത് തന്നെയാണ്. മഴ കടുക്കും, ഇനി അങ്ങോട്ട് മഴ ശക്തമാകും എന്നത് തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ഒപ്പം തന്നെ മഴക്കെടുതി രൂക്ഷമാകുന്നു എന്നത് വലിയൊരു കാര്യം കൂടിയാണ്. ഏതായാലും ആദ്യം മുന്നറിയിപ്പിൽ തന്നെ തുടങ്ങാമെന്ന് തോന്നുന്നു. നേരത്തെയൊക്കെ ഈ ഇന്നും വലിയ രീതിയിൽ മഴ ഉണ്ടാകില്ല എന്നതൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസം കരുതിയിരുന്നെങ്കിൽ, ഇന്നലെ രാത്രി മുതൽ പെയ്ത ശക്തമായ മഴ അത് വീണ്ടും അലേർട്ട് മാറ്റത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നതാണ്. രണ്ട് ജില്ലകളിലാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പ്രധാനമായും കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് റെഡ് അലേർട്ട് ഉള്ളത്. മറ്റ് മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് നൽകിയിട്ടുണ്ട്. അത് ആലപ്പുഴ, ഒപ്പം പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലാണ്. മറ്റ് ആറ് ജില്ലകളിൽ യെല്ലോ അലേർട്ടുണ്ട്. നിലവിലിപ്പോൾ വയനാട്, കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് ഇല്ലാത്തത്. മറ്റെല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. ഈ ഓറഞ്ച് അലേർട്ട് ഇല്ല, റെഡ് അലേർട്ട് ഇല്ല എന്ന് പറയുമ്പോഴും മറ്റ് ജില്ലകളിൽ മലയോര മേഖലകളിലടക്കം ഓറഞ്ച് അലേർട്ടിന് സമാനമായ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശവും കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നുണ്ട്. വരുന്ന ദിവസങ്ങളിലും ഏതായാലും ഇതേ രീതിയിൽ തന്നെയായിരിക്കും ഈ ശക്തമായ മഴയ്ക്കുള്ള സാധ്യത. നാളെ നാല് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിലും മഴ കനക്കും. ഏതായാലും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഒരു മുന്നറിയിപ്പ് പ്രകാരം വെള്ളിയാഴ്ചയ്ക്ക് മുന്നേ തന്നെ കാലവർഷം ശക്തമാകാനുള്ള ഒരു സാധ്യതയാണ്, കാലവർഷം എത്താനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. വെള്ളക്കെട്ടുള്ള ഇടങ്ങളിലാണ് ഉണ്ടായിരുന്നത്, ഇപ്പോൾ കുട മാറ്റിയിട്ടുണ്ടല്ലോ, അവിടെ മഴയ്ക്കൊരു ആശ്വാസമുണ്ടോ? വിനീത, തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് രാവിലെയൊക്കെ ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. രാവിലെയൊക്കെ ഒരു ചാറ്റൽ മഴയായിരുന്നു. പിന്നീട് ഇപ്പോൾ മഴയ്ക്കൊരു ശമനമുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇനി വരുന്ന മണിക്കൂറുകളിൽ മഴ പെയ്യാനുള്ളൊരു സാധ്യത കൂടി കാണുന്നുണ്ട്. പ്രവചനമല്ല, നല്ല കാറ്റൊക്കെ ശക്തമായി വീശുന്നുണ്ട്. അതുകൊണ്ട് ഈ മഴയുടെ കൂടെ പറഞ്ഞപ്പോഴാണ് ശക്തമായ കാറ്റിനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. അതിൻ്റെ ജാഗ്രതാ നിർദ്ദേശവും ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നുണ്ട്. ഏതായാലും തിരുവനന്തപുരത്ത് ഇന്ന് യെല്ലോ അലേർട്ട് ഉണ്ട്. പക്ഷേ നാളെയും മറ്റന്നാളും ഒന്നും നിലവിൽ അലേർട്ട് എന്നുള്ളതൊന്നും ഇല്ല. ഏതായാലും പക്ഷേ വരുന്ന മണിക്കൂറുകളിൽ മഴയ്ക്കുള്ളൊരു മുന്നറിയിപ്പ് തന്നെയാണ് നൽകുന്നത്. വിനീത പറഞ്ഞതുപോലെ രാവിലെ ഞങ്ങൾ വെള്ളക്കെട്ടിൻ്റെ അടുത്തായിരുന്നു. പല ഭാഗങ്ങളിലും ഇതേ അവസ്ഥയായിരുന്നു തലസ്ഥാനത്ത് കാണാൻ കഴിഞ്ഞത്. അതായത് ഒന്നാമത് ഒരു മഴ പെയ്താൽ തന്നെ തലസ്ഥാനത്തെ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ തന്നെ വെള്ളക്കെട്ടിലാവുന്നത് ഒരു സ്ഥിരം കാഴ്ചയായി മാറുകയാണ്. അതേ രീതിയിൽ തന്നെയായിരുന്നു ഇന്ന് രാവിലെ. ഇപ്പോൾ തമ്പാനൂർ ഭാഗത്ത്, കാലടി ഭാഗത്ത്, തട്ടക്കുളങ്ങര ഭാഗത്തൊക്കെ നോക്കിയാൽ വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു. ഒപ്പം തന്നെ മലയോര മേഖലകളിൽ മറ്റിടങ്ങളിലും ഈ നഗരപ്രദേശങ്ങളിലല്ലാതെ മറ്റിടങ്ങളിൽ നോക്കിയാൽ കാട്ടാക്കട, നെടുമങ്ങാട്, വെമ്പായം ഭാഗത്തൊക്കെ പല വീടുകളിലേക്കും വെള്ളം കയറുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി ഇന്ന് കാണാൻ കഴിഞ്ഞിരുന്നു. വീടുകളിൽ നിന്ന് ആളുകൾ മാറേണ്ടി വരുന്ന ഒരു സ്ഥിതിയൊക്കെ രാവിലെയൊക്കെ കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് മണിക്കൂറുകളായിട്ട് ഏതായാലും ജില്ലയിൽ മഴ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളക്കെട്ടിന് നേരിയൊരു ശമനം ഏതായാലും ആശ്വാസമുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ എറണാകുളത്ത് കാര്യങ്ങൾ അത്ര നല്ലതല്ല കേട്ടോ.